വരൂ വരയ്ക്കൂലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി വേറൊരു രീതിയിലുള്ള വെയ്റ്റ് ഹാങ്ങിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. എൻ്റെ നിങ്ങളത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇത് ഈ സംഗീതം ചുമന്നുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യനെ സങ്കല്പിക്കും. പിന്നെ എംബലിഷ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ഇതാ വയ്യാണ്ടിരിക്കുക, കാർട്ടൂണിലാണ് സഞ്ജയിന്ന്. ഇതാ സഞ്ജയിൻ്റെ ഇതുണ്ട്, നമുക്കൊരു സഞ്ജയ്ക്ക് ഒരു കളറൊക്കെ കൊടുക്കാം. ഇനി സഞ്ജയിന്ന് ഒരു സാധനം തോന്നി, ഒരു എന്താ പറയുക, പഴക്കൊലയുടെ ഇത് കുമ്പളങ്ങ. ഇങ്ങനെയാണ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാം. നമുക്ക് എന്ത് എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം അതിനകത്ത്. അതിനകത്ത് ഒരു ഒരു ചതുരൻ ഒരു പെട്ടി പുറത്തേക്ക് നിൽക്കുന്നതായിട്ട് വേണമെങ്കിൽ കാണിക്കാം, പല രീതിയിൽ കാണിക്കാം. ഇനി ഇതിനോടനുബന്ധിച്ച് നമ്മൾ കാണിക്കേണ്ട വേറൊരു സംഗീതം ശ്രീൻ്റെ ഈ ഈ സഞ്ജയുടെ അറ്റം കാണിക്കണ്ടേ? ഇതാ ഇങ്ങനെ കാണിക്കാം. ഇത് സഞ്ജയുടെ ഇത് ചുവന്നുകൊണ്ട് പോകുന്ന ചുവന്നുകൊണ്ട് വരുന്ന ഇയാൾ നേരിട്ട് വരുമെന്ന് വിചാരിക്കും. ഇത്തരം ഒരു സഞ്ജയ് തോ ചുവന്നുകൊണ്ട് വരുന്ന ഒരാളാണ്. തല വലത് ചുവലിലാണ് ചുമക്കുന്നത് വിചാരിക്കും. അപ്പോൾ ഇങ്ങോട്ടുള്ള ഒരാളാണെങ്കിൽ ഇടതുവശത്താണെങ്കിലോ ഇത് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കി നോക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് തന്നെ പെട്ടെന്ന് വരച്ച് ചെയ്യുന്നത് ഇത് ഒന്ന് ഒന്നുകൂടി മാറ്റാൻ വേണമെങ്കിൽ സിമ്പിളാക്കാം, കുറച്ചുകൂടി വലുതേക്ക് വരയ്ക്കാം. നാല് വരെ കൊണ്ട് ഒരാൾ ചുമക്കുന്നതാണ്. ഇതാ കണ്ണ് വയ്യ, മനസ്സിലായില്ലേ? ഇനി വേറൊരു തരം ചുമക്കൽ ഗ്രാമങ്ങളിൽ ഉപയോഗിക്കുന്ന ചില ആൾക്കാർ, സുവൃദ്ധരായിട്ടുള്ള ആൾക്കാർ, കർഷകർ ചുമലിൽ കാവിൽ കായക്കൊല കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടാവും. കാവ് എന്ന് പറയുന്നത് നമ്മുടെ ചുമലിൽ വടി പോലെ നീണ്ടു നിൽക്കും, അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കായക്കൊല തൂക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് രണ്ട് സൈഡിലും ഇപ്പം മീനൊക്കെ വിൽക്കുന്ന ആൾക്കാർ രണ്ട് സൈഡിലും അത് കാണിച്ചു തരാം. നമ്മൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ 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 നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവിടെയാണ് ഒരാ ഇത് ആള് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലേ? നമുക്കൊന്നുകൂടി വരയ്ക്കാം. ഇത് വൃത്തിയില്ലാണ്ട് വരച്ചാണ്, പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി വരച്ചാണ്. നമുക്ക് അതെങ്ങനെയാണ് ഡെപ്പിക്ട് ചെയ്യുന്നത് നോക്കാം. കർഷകൻ, നമുക്ക് കർഷകൻ്റെ തൊപ്പിയെ കൊടുക്കാം. ഇങ്ങനെയാണ് തൊപ്പി ഇന്നോ കർഷകൻ ഇങ്ങനെ വരച്ചിട്ടുണ്ടോ മുകളിൽ? ഓക്കെ ശരി, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കാം. അതായത് ഇങ്ങനെ ഇങ്ങനെയുണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ, മനസ്സിലായി? നമുക്ക് നോക്കാം, സ്റ്റിക്ക് ഫിഗർ ആണുണ്ടോ? ഇനി ഇങ്ങനെയാണോ വരയ്ക്കേണ്ടത്? ഇതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ്. കർഷകൻ നടക്കുമ്പോൾ ബാലൻസ് ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ നാച്ചുറലി ഈ ഭാഗം താഴ്ത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ വരയ്ക്കുമ്പോൾ? ഓക്കെ ഓക്കെ ഇത് വടി കുറച്ച് എക്സ്ട്രാ ഉണ്ടാവും. ഇനി ആടുകയാണ് ഈ ഭാഗം, അതിനെയാണ് ഈ തോണ്ടൽ കാണിക്കുന്നത്. അതിൽ നമുക്ക്
മത്സ്യത്തിനെ കാണിക്കാം. മനസ്സിലായില്ലേ? ഇനി വേറൊരു സംഗതി പറയുന്നത്, ഞാൻ സ്ഥിരമായിട്ട് പണ്ട് കാണാറുള്ള ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഈ കാവിൽ കായക്കുലം കൊണ്ടുപോകുന്ന ആൾക്കാരെയാണ്. അതൊന്ന് വരയ്ക്കാം, ഞാൻ ഇത് ഒന്നുകൂടി വരച്ചു തരാം. തലപ്പാവ്, ഇടത് കൈ, വലത് കൈ, ഇടത് കാല് പുറകോട്ടാണ് ഇത്തവണ, വലത് കാല് മുമ്പോട്ടാണ്. ഇങ്ങനെ കൈ സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കാം, ദുഃഖത്തിലാണ്. ഇനി കാവ് സിമ്പിളാണ്, ഇത്രയും കഴിഞ്ഞില്ലേ? ഒന്നുകൂടി വരയ്ക്കാം, തല, കഴുത്ത്, വളഞ്ഞ ബോഡി. കാരണം ഭാര്യയുണ്ട, ഇവരെല്ലാം അധ്വാനികളായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മളെപ്പോലെ സുഖിമാന്മാരല്ല. ജീവിതത്തിൽ അധ്വാനിച്ച് ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുന്ന ആൾക്കാരാണ്, അർത്ഥം കണ്ടെത്താൻ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. മനസ്സിലായി? പെട്ടെന്ന് അർത്ഥം കണ്ടെത്തി കളയാമെന്ന് നമ്മളെപ്പോലെ മോഹിക്കുന്ന ആൾക്കാരല്ല, ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത് ഒരു രക്ഷയില്ലാണ്ട് അവസാനിച്ചു പോകുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരോട് ഏത് രീതിയിലുള്ള മനോഭാവം കാണിക്കണമെന്ന് അച്ഛനോടും അമ്മോടും ചോദിക്കണം. ഓക്കെ, ഇനിയാണ് കാവ് കേട്ടോ. കാവ് നോക്കിക്കോളൂ, കാവില് ഇങ്ങനെയാണ്. പിന്നെ കളർ കൊടുത്ത് നോക്കാം, സുന്ദരമായിരിക്കും. കൊണ്ടുപോവാണ് കഷ്ടപ്പെട്ട്. പുറകിലിവിടെ ധാരാളം ഇതുണ്ട്, വാഴയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഡെപ്യൂട്ടി ചെയ്ത് കഴിഞ്ഞു. പച്ചപ്പുള്ള പ്രദേശത്തിന് അദ്ദേഹം നടന്നു നീങ്ങുകയാണ്, അദ്ദേഹം മാർക്കറ്റിലേക്ക് നടന്നു നീങ്ങുകയാണ്. സ്ട്രഗ്ലിങ് പേഴ്സൺ. നമ്മൾ വരയ്ക്കാൻ വിട്ടുപോയിട്ടുള്ള ഒരു സംഗതിച്ച അദ്ദേഹത്തിൻ്റെ മറ്റേ കൈയാണ്. നമുക്ക് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നമുക്ക് ഒരു കായക്കുലി കൂടി ഇവിടെ തൂക്കാം. ഇവന് പച്ച കായ അതിന് തൂക്കാം, ഇവിടെ ഒരു കായക്കുലി ഇവിടെ തൂക്കാം. ഒരു കിളി വന്നിരിക്കുന്നത് കാണിക്കാം നമുക്ക്, അത് നന്നായിരിക്കില്ലേ? ഓക്കെ, ഒരു കിളി കൂടി ഇരിക്കട്ടെ, ഇവിടെ ഒരു കിളി. എന്ത് സുന്ദരം നോക്കൂ, കാർട്ടൂൺ ഈസ് വെരി സിമ്പിൾ. ആ ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം മതി.